നരബലി ഭവന സന്ദർശനം ചാർജ് അൻപത് രൂപ ഇലന്തൂരിലെ നരബലിയോടെ പത്തനംതിട്ടയിലെ ഓട്ടോറിക്ഷക്കാർക്ക് ചാകര നരബലി നടന്ന ഭഗവത് സിംഗിന്റെ വീട് കാണാൻ ഇലന്തൂരിലേക്ക് എത്തുന്നത് നിരവധി പേരാണ് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഒക്കെ ആളുകളുടെ ഒഴുക്ക് ഇപ്പോൾ പത്തനംതിട്ടക്കാരനായ ഒരാളുടെ ഓട്ടോറിക്ഷയിലെ സ്റ്റിക്കറാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ് വീഡിയോ പുറത്തു വന്നത് ഇലന്തൂരിലെത്തുന്ന ആളുകൾക്ക് ഈ വീട്ടിലേക്ക് എത്താനായി സ്വന്തം ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ഇലന്തൂർ സ്വദേശി ഗിരീഷ് ഗിരീഷും ഗിരീഷിന്റെ ഓട്ടോയും ഇപ്പോൾ വൈറലാണ് നരബലി ഭവനം കാണാൻ എത്തുന്നവരിൽ നിന്ന് അൻപത് രൂപയാണ് ഗിരീഷ് ഈടാക്കുന്നത് നരബലി ഭവന സന്ദർശനം അൻപത് രൂപ എന്നാണ് വാഹനത്തിലെ സ്റ്റിക്കർ ഇന്ന് മാത്രം ആയിരത്തി രൂപയുടെ ഓട്ടം കിട്ടിയെന്നാണ് ഗിരീഷ് പറഞ്ഞത് ആദ്യ ശ്രീ തമ്പുരു എന്നു പേരായ ഓട്ടോറിക്ഷയാണ് ഗിരീഷ് ഓടിക്കുന്നത് ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് ഭഗവത് സിംഗിന്റെ വീട്ടിലേക്കാണ് അൻപത് രൂപ ഈടാക്കുന്നത് വഴി ഒന്ന് കാണിച്ചാൽ മതി പൈസ തരാമെന്ന് പറയുന്നവർ പോലും ഉണ്ടെന്ന് ഗിരീഷ് പറയുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകുകയാണ് ബസ്സിലും ട്രെയിനിലും ഇവിടേക്കെത്തി ഇലന്തൂരിലെ മനുഷ്യ കുരുതി നടന്ന കുപ്രസിദ്ധമായ വീട്ടിലേക്ക് വഴി ചോദിച്ചെത്തുന്നത് നിരവധി പേരാണ് ഇലന്തൂരുകാർ ഈ സന്ദർശകരെ കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് എല്ലാ ദിവസവും ആളുകളെത്തും ഇതൊരു സഞ്ചാര കേന്ദ്രമല്ലെന്നും കുറ്റകൃത്യം നടന്ന വീടാണെന്നും സൂചിപ്പിച്ച് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും ഭഗവത് സിംഗിന്റെ വീട് കാണാനായുള്ള ആളുകളുടെ കൗതുകം അടങ്ങുന്നില്ലെന്ന് ഇലന്തൂരുകാർ തന്നെ പറയുന്നു ചോദിച്ചും പറഞ്ഞും ആളുകൾ എത്തിത്തുടങ്ങിയതോടെ നാണക്കേടിലുമാണ് ഇലന്തൂരുകാർ എന്തോ മഹാകാര്യം ചെയ്തിട്ടല്ലോ കുപ്രസിദ്ധമായിരിക്കുന്നത് നരബലിയുടെ പേരിൽ ഇലന്തൂർ വാർത്തകളിൽ നിറയുന്നതിന്റെ മാനക്കേടാണ് നാട്ടുകാർക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ നരബലി വാർത്തയ്ക്ക് താഴെ പത്തനംതിട്ടക്കാരെ അടച്ചാക്ഷേപിക്കുന്ന കമന്റുകളാണ് നിറയുന്നത് അതിൽ വലിയ വേദനയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനിടെ കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് നരബലി കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി പ്രതികളായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും അവയവങ്ങൾ സൂക്ഷിച്ചത് മുഖ്യപ്രതിയായ മുഹമ്മദ് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഇവരുടെ മൊഴി അവയവങ്ങൾ വിൽക്കാമെന്ന് ഷാഫി ദമ്പതികളെ തെറ്റിദ്ധരിപ്പിച്ചതായാണ് വിവരം അവയവങ്ങൾ വാങ്ങുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് ആളുകൾ എത്തുമെന്നായിരുന്നു ഷാഫിയുടെ വാഗ്ദാനം പ്രതികളുടെ മൊഴികൾ സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുകയാണ് കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളുടെ മൃതദേഹങ്ങളിലും ചില ആന്തരിക അവയവങ്ങൾ ഇല്ലെന്ന് പോലീസ് വെളിപ്പെടുത്തി ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റിയെന്നും പിന്നീട് കുഴിയിൽ നിക്ഷേപിച്ചെന്നുമാണ് പ്രതികൾ ആദ്യം പറഞ്ഞത് പത്മയുടെ മൃതദേഹം സംസ്കരിക്കും മുൻപ് അവയവങ്ങൾ വേർപ്പെടുത്തിയത് ശാസ്ത്രീയ രീതിയിലാണെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിഗമനം മനുഷ്യ ശരീരത്തിലെ എളുപ്പം വേർപെടുത്താവുന്ന സന്ധികൾ ഏതെല്ലാം മനസ്സിലാക്കിയാണ് കത്തി പ്രയോഗിച്ചിരിക്കുന്നത് ശരീരത്തിന്റെ ഘടന കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമാണ് ഇതിന് സാധിക്കുക രണ്ടും മൂന്നും പ്രതികളായ ഭഗവത് സിംഗിനും ഭാര്യ ലൈലയ്ക്കും ഇത്തരത്തിൽ അവയവങ്ങൾ വേർപെടുത്താനുള്ള കഴിവുണ്ടെന്ന് പോലീസ് കരുതുന്നില്ല മൃതദേഹം അൻപത്തിയാറ് കഷ്ണങ്ങളാക്കി സംസ്കരിച്ചത് ഒന്നാം പ്രതി ഷാഫിയാണെന്നാണ് മൊഴിയെങ്കിലും ഇക്കാര്യം പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ന്യൂസ് ഡെസ്ക് Carmanius.